ഹായ് ഓൾ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ രാജ്യം സമാനതകളില്ലാത്ത കോവിഡ് പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ കാർഷിക പ്രതിസന്ധിയും അതുപോലെ തന്നെ കർഷക പ്രതിരോധവും പ്രതിഷേധവും സാക്ഷ്യം വഹിക്കുകയാണ്. രാജ്യത്ത് കർഷക പ്രതിഷേധവും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങളും തുടരുന്നതിനിടയിൽ കാർഷിക ബില്ലുകൾ രാജ്യസഭ പാസാക്കി. CPIM, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ വൻ പ്രതിഷേധങ്ങൾക്കിടയിലാണ് വിവാദപരമായ കാർഷിക ബിൽ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ശബ്ദവോട്ടോടെ പാസാക്കിയത്. എന്താണ് കാർഷിക ബിൽ 2020 എന്നും എന്തിനാണ് ഇത്രയധികം പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും ഉണ്ടാകുന്നതെന്നും ഇനി നമുക്ക് നോക്കാം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൂന്ന് പ്രധാനപ്പെട്ട ബില്ലുകളാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ ബില്ലുകളിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോഴത്തെ സിസ്റ്റം ഇങ്ങനെയാണ്. കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന സർക്കാർ സംവിധാനം അല്ലെങ്കിൽ സർക്കാർ സംവിധാനം ഒരുക്കുന്ന വിപണികൾ. ഇതിന് പകരം പുതിയ ബില്ലുകൾ നിയമമായി മാറുന്നതോടുകൂടി കർഷകൻ, സർക്കാർ, ഇതിന് ഇടയിൽ സ്വകാര്യ സംവിധാനം അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾ വരുന്നു. ഇവിടെ കർഷകന് മുകളിൽ സ്വകാര്യ സംവിധാനം വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക. നിലവിൽ വിപണി തകർച്ച അല്ലെങ്കിൽ വിപണിയിൽ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായാൽ, ഉദാഹരണത്തിന് ഭക്ഷ്യധാന്യങ്ങളുടെ വില തകരുക അല്ലെങ്കിൽ പ്രതിക്ഷോഭങ്ങൾ മൂലം എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടാവുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകും. ഈ അവസരങ്ങളിൽ സർക്കാർ കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പുവരുത്തും. എന്നാൽ ഇതിനു പകരം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനായി സ്വകാര്യ സംവിധാനത്തിന് അവസരം കിട്ടുകയാണെങ്കിൽ പുതിയ ബില്ലുകൾ പാസ്സാവുന്നതോടെ അത് വലിയൊരു പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. മൂന്ന് ബില്ലുകളാണ് പുതിയ ഭേദഗതിയിൽ ഉള്ളത്. നമുക്ക് ആദ്യത്തെ ബില്ല് നോക്കാം. ഫാമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ. ഈ ഭേദഗതി അനുസരിച്ച് കർഷകന് അവൻ്റെ ഉൽപ്പന്നങ്ങൾ രാജ്യമെങ്ങും വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു സംശയം തോന്നും, ഇത്രയും കാലം എങ്ങനെയായിരുന്നു നമ്മുടെ സിസ്റ്റം എന്ന്. ഇത്രയും കാലം അതത് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത APMC എന്നാൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി, ഈ APMC വഴി മാത്രമേ കർഷകന് വിളകൾ വിറ്റഴിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. APMC പറയുന്ന ഇടനിലക്കാരന് അവർ പറയുന്ന വിലയ്ക്ക് വിൽക്കുന്ന ഒരു ഏർപ്പാട് ഇതോടുകൂടെ അവസാനിക്കും എന്നാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. രാജ്യത്ത് എവിടെ മികച്ച വില ലഭിക്കുന്നുവോ അവിടെ കൊണ്ടുപോയി സാധനങ്ങൾ വിൽക്കാനുള്ള അവസരവും കർഷകന് ഇതോടെ ലഭിക്കുന്നു. ഇതിൽ പറയുന്ന മറ്റ് ചില പോയിൻറ്സുകൾ ഇതൊക്കെയാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ തടസ്സരഹിതമായ അന്തർ സംസ്ഥാന വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, ഗതാഗത ചെലവുകൾ കുറയ്ക്കുന്നതിനും മികച്ച വില ലഭിക്കുന്നതിനും കർഷകരെ സഹായിക്കുന്നതും, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് പുതിയ അമെൻമെൻറ്റുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കാം. രജിസ്റ്റർ ചെയ്ത APMC മാർക്കറ്റുകൾക്ക് പുറത്ത് കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ മണ്ടി ഫീസ് ശേഖരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയാതെ വരും. ഇതൊരു സാമ്പത്തിക നഷ്ടമായി കണക്കാക്കാം. ഇതോടുകൂടെ തന്നെ FCI, അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച് വരുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരണം ഇതോടുകൂടെ നടപ്പിലാകാതെ വരും. ഇതോടുവിൽ MPC അടിസ്ഥാനത്തിലുള്ള സംഭരണ സംവിധാനം തന്നെ അവസാനിപ്പിച്ചേക്കാം. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ ബില്ല് നോക്കാം. ദ ഫാർമർ എൻപവർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻറ്റ് ഓഫ് പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ബിൽ 2020. ഈ ഭേദഗതി അനുസരിച്ച് കർഷകന് ഏത് സമയത്തും വ്യാപാര സ്ഥാപനങ്ങൾ, സംസ്കാര സ്ഥാപനങ്ങൾ, മൊത്തക്കച്ചവടക്കാർ, കയറ്റുമതിക്കാർ തുടങ്ങിയവരുമായി കരാറിൽ ഏർപ്പെടാം. 5 ഏക്കറിൽ താഴെ മാത്രം ഭൂമിയുള്ള ചെറുകിട നാമമാത്രമായ കർഷകർക്ക് കൂട്ടുചേർന്ന് വൻകിടക്കാരുമായി കരാർ വയ്ക്കാനാവും. രാജ്യത്തെ ആകെയുള്ള കർഷകരിൽ 86% ഈ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. വിത്തു വിതയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുന്നെയോ തന്നെ വില നിശ്ചയിച്ച് കരാറിൽ ഏർപ്പെടാമെന്നും ഈ അമെൻമെൻറ്റ് പറയുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പം വളരെ നല്ലൊരു അമെൻമെൻറ്റാണിത്. ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണ് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ്, ഇടനിലക്കാരെ ഒഴിവാക്കി നമ്മൾ കോർപ്പറേറ്റ് കമ്പനികൾക്കാണ് ഇത് കരാർ വയ്ക്കുന്നത്. ഈ കരാറുകൾ രൂപപ്പെടുത്താനുള്ള സാങ്കേതികമായ അറിവുകൾ
പൊതുവെ കർഷകർക്ക് കുറവായിരിക്കും. അപ്പോൾ ഇതിലെ ചതിക്കുഴികൾ മനസ്സിലാക്കാൻ ഒരുപക്ഷെ എല്ലാ കർഷകർക്കും കഴിഞ്ഞെന്ന് വരില്ല. ഇതിൻ്റെ രണ്ടാമത്തെ പോരായ്മ എന്തെന്നാൽ, ചെറുകിട നാമമാത്രമായ കർഷകരെ സ്പോൺസർ ചെയ്യാൻ സ്പോൺസേഴ്സ് ഇഷ്ടപ്പെട്ടേക്കില്ല. ഇങ്ങനെയുള്ള സ്പോൺസർമാർ വൻകിട കർഷകരെ മാത്രം സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ചെറുകിട കർഷകരുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലാവും. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു നിയമമായി മാറിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളോ അതുപോലെ തന്നെ രജിസ്റ്റേർഡ് എ പി എം സി മാർക്കറ്റോ ചിത്രത്തിലുണ്ടാവില്ല. അതുമൂലം അക്ഷരാർത്ഥത്തിൽ ചെറുകിട കർഷകരെ ഇത് വളരെയധികം അഫക്റ്റ് ചെയ്യും. വലിയ വലിയ സ്വകാര്യ കമ്പനികൾ അല്ലെങ്കിൽ കയറ്റുമതി കച്ചവടക്കാർ എന്നിവയിൽ സ്പോൺസർമാർക്ക് തങ്ങളുടേതായ വ്യക്തമായ പങ്കുണ്ട്. അതുമൂലം ഇവിടെയും പാവപ്പെട്ട കർഷകർ ചതിക്കപ്പെടാനുള്ളൊരു അവസരം കൂടിയാണിത്. അടുത്തതായി നമുക്ക് മൂന്നാമത്തെ ബില്ല് എന്താണ് നോക്കാം. ദി എസൻഷ്യൽ കൊമോഡിറ്റീസ് അമെൻമെൻറ്റ് ബിൽ 2020. ഈ ഒരു അമെൻമെൻ്റ് അനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, ഉള്ളി, ഉള്ളക്കിഴങ്ങ് എന്നിവ അവശ്യ വസ്തുക്കളുടെ പട്ടികയിൽ നിന്ന് മാറ്റുന്നു. അതുപോലെ തന്നെ അസാധാരണ സാഹചര്യങ്ങളിൽ 50% വിലക്കൂടുതലും ഈ ബിൽ ഉറപ്പാക്കുന്നു. ഈ ബിൽ കോൾഡ് സ്റ്റോറേജ്, ഭക്ഷ്യവിതരണ ശൃംഖല എന്നിവിടങ്ങളിൽ വലിയ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പാക്കുന്നു. ഇതുമൂലം കൃഷിക്കും കർഷകനും കൂടുതൽ പ്രാധാന്യം കൈവരിക്കുകയും അതുപോലെ തന്നെ സംസ്കരണ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ നിലവിൽ 40% പഴങ്ങളും പച്ചക്കറികളും നഷ്ടമാകുന്നുണ്ട്. ഈ ഒരു അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലായി കഴിഞ്ഞാൽ ആ ഒരു വലിയ നഷ്ടം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കർഷകർക്കും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും പ്രൈസ് സ്റ്റെബിലിറ്റിയും ഈ ഒരു ബിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ തേർഡ് ബില്ലിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് വശം നോക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, അസാധാരണമായ സാഹചര്യങ്ങളിൽ 50% വരെ വില വർധന ഈ ഒരു ബിൽ ഉറപ്പാക്കുന്നു. എന്നാൽ അസാധാരണമായ സാഹചര്യങ്ങൾ എന്നതിനാലുള്ള വില പരിമിതി വളരെ ഉയർന്നതാണ്. അവയൊരിക്കലും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതല്ല. വൻകിട കമ്പനികൾക്ക് ചരക്കുകൾ സംഭരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അതിനർത്ഥം അവർ കർഷകർക്ക് നിബന്ധനകൾ നിർദ്ദേശിക്കുകയും അതുമൂലം കൃഷിക്കാർ കുറഞ്ഞ വിലയിൽ അവരുടെ സാധനങ്ങൾ ഇവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തേക്കാം. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയൊരു ആശങ്ക തന്നെയുണ്ട്. നിലവിൽ ഉള്ളി കയറ്റുമതി നിരോധനം സംബന്ധിച്ച് സമീപകാല തീരുമാനം അതിൻ്റെ നടപ്പാക്കലിൽ സംശയം ജനിപ്പിക്കുന്നു. ഇനിയും ഈ മൂന്ന് ബില്ലിൻ്റെയും കോമൺ ആയിട്ടുള്ള കുറച്ച് പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ബ്രാൻഡ് ഡെഫിനിഷൻ ഓഫ് ട്രേഡ് ഏരിയ അലോസ് മോർ പ്ലേസ് ടു ട്രേഡ് ആൻഡ് എക്സിസ്റ്റിംഗ് എ പി എം സിസ് ആർ നോട്ട് മെൻഷൻ എനിവെയർ ഇൻ ദ ന്യൂ ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ ട്രേഡ് ഏരിയ എന്നുള്ള ഡെഫിനിഷൻ ഒരു വൈഡർ ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിരുന്നാൽ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് എ പി എം സിയെ പറ്റി ഈ ഒരു ഡെഫിനിഷനിൽ എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല. ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, പാൻ കാർഡ് കൈവശമുള്ള ഏതൊരാൾക്കും പുതിയൊരു ട്രേഡറായി മുന്നോട്ട് വരാൻ സാധിക്കുന്നതാണ്. പ്രത്യേക ഒരു ലൈസൻസിൻ്റെ ആവശ്യം നമുക്ക് പുതിയൊരു ബില്ല് ആവശ്യമില്ല. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ പേർ ട്രേഡിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിലോട്ട് വരികയും ഇതിൽ എത്ര പേർ സത്യസന്ധമായിട്ടുണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലയോ നമുക്ക് അറിയാൻ സാധിക്കില്ല. അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിംഗ് ഫീസോ അതുപോലെ തന്നെ സെസ്സോ ഫാർമേഴ്സിനോ അല്ലെങ്കിൽ ട്രേഡേഴ്സിനോ ഇതിൽ ഉൾപ്പെടുന്നതല്ല. എന്നിരുന്നാൽ തന്നെ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ അധികാരവും പണവും ഉണ്ടായതിനാൽ തന്നെ, അതുപോലെ തന്നെ എ പി എം സിക്ക് വലിയ റോളില്ലാത്തതിനാലും ഇത് കർഷകരെ നെഗറ്റീവായി തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതും അതുപോലെ തന്നെ അവസാന പോയിൻറ്റും അതുപോലെ തന്നെ ഏറ്റവും നെഗറ്റീവായിട്ടും എനിക്ക് തോന്നിയൊരു പോയിൻറ്റും ഇതാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ കർഷകരും ഈ ട്രേഡേഴ്സ് അല്ലെങ്കിൽ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന പക്ഷം ഈ കർഷകർക്ക് ഒരിക്കലും ഒരു സിവിൽ കോടതിയെ ഒരു സിവിൽ കേസുമായിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇങ്ങനെയുള്ള ഈ ഡിസ്പ്യൂട്ടുകൾ സിവിൽ കോടതികൾക്ക് പകരം കൺസൾട്ടേഷൻ ബോർഡ് എന്നൊരു ബോർഡായിരിക്കും പരിഹരിക്കുക. കോർപ്പറേറ്റുകൾക്ക് അധികാരവും പണവും അതുപോലെ തന്നെ എല്ലാ ഹോൾഡും ഉള്ളപ്പോൾ ഈ ഒരു പ്രക്രിയ എത്രമാത്രം നീതിപൂർണമായി നടക്കുമെന്ന് ഇനിയും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം.
ഇപ്പം ഇത്രയൊക്കെയാണ് കർഷക ബിൽ 2020 പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. എന്താണെങ്കിലും ബില്ല് രണ്ട് സഭകളും പാസ്സാക്കി കഴിഞ്ഞു, അതിനെയും രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ഒരു നിയമമായി മാറും. പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ രാഷ്ട്രപതിയോട് ഈ ഒരു ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന അപേക്ഷ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. എന്നിരുന്നാൽ തന്നെ നമ്മുടെ സ്വരാജ് പറഞ്ഞൊരു വാചകം പറഞ്ഞ് തന്നെ അവസാനിപ്പിക്കുന്നു. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ? അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ശരൺ സൈനിങ് ഓഫ്.